ലോക വിസ്മയം തീർത്ത ജടായു ശില്പം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ചടയമംഗലം ജടായു ശില്പത്തിനൊപ്പം വികസന വഴിയിൽ വിസ്മയം തീർക്കുകയാണ് ചടയമംഗലത്തെ കിഫ്ബി ग्रामीण सौंदर्य निर्कुन प्रशांत सुंदर प्रदेश चडयमंगलम कोल्लम जिले कोट्टारक्कर तालूकिल चडयमंगलम पौराणिकत पारंपर्य पेरुन्न नाडुकूडियानिद रामायण कथापात्र जडायु रावण वाळेट्ट चिरकट्टु वीणत ई शिलामुखलिल जडायुमंगलम चडयमंगलत्तिन्टे आद्य पेर इत लोपिच्चाण ചടയമംഗലമായി മാറിയതെന്നും ഇന്നാടിന്റെ സ്ഥലനാമ ചരിത്രം പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായു സ്ഥിതി ചെയ്യുന്നത ഇവിടെയാണ് അതിനാൽ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ചടയമംഗലം ഇടം പിടിച്ചിരിക്കുന്നു ജടായു ശില്പത്തെ പോലെ കിഫ്ബിയും ചടയമംഗലത്തിന്റെ പ്രൗഢി ഉയർത്തി കാട്ടുകയാണ് കിഫ്ബി വഴി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ചടയമംഗലത്തെ നടപ്പാക്കിയിരിക്കുന്നത് മുൻമന്ത്രി മുല്ലക്കര രത്നാകരനാണ് ചടയമംഗലത്തിന്റെ എംഎൽഎ മന്ത്രിയായിരിക്കെ മണ്ഡലത്തിൽ ഏറെ വികസനങ്ങൾ കൊണ്ടുവന്ന മുല്ലക്കര രത്നാകരൻ പോയ 5 വർഷത്തിനിടെ കിഫ്ബിയിലൂടെയും ചടയമംഗലത്തെ വികസന വഴികളിൽ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു പഴക്കവും പാരമ്പര്യവും ഏറെയുള്ള നിരവധി സ്കൂളുകളാണ് ചടയമംഗലത്തുള്ളത് കിഫ്ബിയുടെ സഹായമെത്തിയതോടെ ഒട്ടുമിക്ക സ്കൂളുകളും ഇവിടെ ഹൈടെക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അൺഎയ്ഡഡ് സ്കൂളുകളോട് കിടപിടിക്കുന്ന വിധമാണ് ഈ സർക്കാർ സ്കൂളുകൾ മാറിയിരിക്കുന്നത് ചിങ്ങോലി ചിതറ കടക്കൽ വയല കുമ്മിൽ ചടയമംഗലം വെള്ളൂപ്പാറ തേവന്നൂർ സ്കൂളുകളിലെല്ലാം കിഫ്ബിയുടെ സഹായമെത്തിയിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായി ഉപകരണങ്ങൾ ഉണ്ടായി നല്ല അധ്യാപകർ ഉണ്ടായി പൊതു തരത്തിലുള്ള കുടിവെള്ള സംവിധാനങ്ങൾ ഉണ്ടായി അവിടെ പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതുണ്ടായി പിന്നെ അവിടെ സ്കൂൾ ബസ്സുകൾ ഉണ്ടായി അതിൽ എല്ലാവരും പങ്കുചേർന്നു എന്നതാണ് ഇതെല്ലാം ഗവൺമെന്റ് കൊടുത്ത പൈസ മാത്രമല്ല ഗവൺമെന്റ് കൊടുത്ത പൈസയാണ് മുഖ്യം അത് ഈ കിഫ്ബി കൊടുത്ത പണമാണ് അപ്പോൾ സ്കൂളിനു വേണ്ടി അതൊരു മതേതരത്വ ജനാധിപത്യ സംവിധാനം മാതൃകാ സംവിധാനം നാളെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടത്തെ നിക്ഷേപം എല്ലാവരും കൂടെ നടത്തേണ്ടതാണ് എന്നൊരു ബോധമുണ്ടായി അതാണ് സമഗ്ര വിദ്യാഭ്യാസം കൊണ്ടുണ്ടായത് അതിൽ ഈ കിഫ്ബി ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കുമ്പോൾ കേരളത്തിലെ സ്കൂൾ സംവിധാനം ഇങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ സംഭവിച്ചത് ഒരു 5 വർഷം മുമ്പ് 10-20 വർഷമായി ഈ അൺഎയ്ഡഡ് സംവിധാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന കുട്ടികൾ തിരിച്ചൊഴുകി എന്നതാണ് മലയോര മേഖലയിലെ ഈ സ്കൂളിന് ഏതാണ്ട് 10-65 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങളും ഒരുപാട് അസൗകര്യങ്ങളും നിലനിന്നിരുന്ന സന്ദർഭത്തിലാണ് കേരള ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ഒരു ഹൈടെക് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ തീരുമാനിക്കപ്പെട്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളുകളെ കൊണ്ടെത്തിക്കുന്നതിന് അതിൻ്റെ ഭാഗമായി 5 കോടി രൂപയാണ് നമുക്ക് ഇവിടെ അനുവദിക്കപ്പെട്ടുള്ളത് മണ്ഡലത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും എംഎൽഎ വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് റോഡുകൾ പലതും ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കിഫ്ബിയിൽ നിന്നും 27 കോടി രൂപ മുടക്കിയുള്ള പാങ്ങോട് ചടയമംഗലം റോഡ് ആയൂർ ഇത്തിക്കര റോഡ് ഐരക്കുഴി അഞ്ചൽ റോഡ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി റോഡുകൾ ഹൈടെക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജടായു കുടുക്കത്തുപാറ ടൂറിസം പദ്ധതികളുടെ ഭാഗമായുള്ള റോഡുകളും കിഫ്ബിയുടെ സഹായത്താൽ
മനോഹരമാവുകയാണ്. ചടയമംഗലം മണ്ഡലത്തിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പാലങ്ങളുടെ നിർമ്മാണവും കിഫ്ബിയുടെ സഹായത്തോടെ പൂർത്തിയാവുന്നു. മാങ്കാട് പാലം, മധുരപ്പാലം, കൊച്ചാലുമൂട് പാലം തുടങ്ങിയവയ്ക്കെല്ലാം കിഫ്ബി ജീവൻ പകർന്നു. പിന്നെ ഈ മണ്ഡലത്തിലൂടെ 9 കിലോമീറ്റർ കടന്നു പോവുകയും കേരളത്തിന്റെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന മലയോര ഹൈവേയാണ്. അതിൽ ഈ മണ്ഡലത്തിലെ വർക്ക് ഏതാണ്ട് പൂർത്തിയായി. ഈ മണ്ഡലത്തിൽ മാത്രം ഒരു 10-18 കോടി രൂപയുടെ വർക്ക് ആ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് കെട്ട് മറ്റ് ചിലക, പക്ഷേ അതിൻ്റെ ടാറിങ് ജോലികൾ മറ്റ് ജോലികൾ എല്ലാം പൂർത്തിയായതാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തല മേഖലയിൽ സാധാരണ ഗവൺമെൻറ്റിന് ബഡ്ജറ്റ് വിഹിതത്തിലൂടെ അനുവദിക്കാൻ കഴിയുന്നത് ഒരു 4-5 വർഷം കൊണ്ട് അനുവദിക്കുന്ന തുകയാണ്. ഈ ഒറ്റ ഇതിൽ തന്നെ 2016 പ്രഖ്യാപിക്കുകയും അതിൻ്റെ നടപ്പാക്കൽ പ്രക്രിയ മിക്കവാറും പൂർത്തിയാവുകയോ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ കാര്യമാണ്. ചടയമംഗലത്തിൻ്റെ ആരോഗ്യ മേഖലയിലും കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട്. കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന് സഹായമെത്തിയത് കിഫ്ബിയിൽ നിന്നുമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മിക്കതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോവിഡ് കാലം കൂടിയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനം മുഴുവൻ മെച്ചപ്പെടുകയാണ്. എത്ര മെച്ചപ്പെട്ടാലും കോവിഡ് പോലെ ഒരു ലോക മഹാമാരിയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ സജ്ജമാവുകയാണ്. ഉപകരണം കൊണ്ട്, അവിടുത്തെ മറ്റ് സജ്ജീകരണങ്ങൾ കൊണ്ട്, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട്, അനുബന്ധ സ്റ്റാഫിൻ്റെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് അതിനൊക്കെ പൈസ കിഫ്ബി വഴിയാണ് നമ്മൾ അധിക പൈസ കണ്ടെത്തിയത്. കുടിവെള്ളക്ഷാമം എന്നത് ഇന്ന് ചടയമംഗലത്തിന് അന്യമാണ്. ഇവിടെ ഉയർന്ന പ്രദേശങ്ങളിൽ പലയിടത്തും കുടിവെള്ളം ലഭ്യമാകാതിരുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ചിതറ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടെ ചിതറ, കുമ്മിൾ, കടക്കൽ, നിലമേൽ, ഇട്ടിവ തെക്കുഭാഗം, ചടയമംഗലം എന്നീ പ്രദേശങ്ങളിലെ എല്ലാം കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടു. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ കാര്യമെടുത്താലും അങ്ങനെ തന്നെ. നിരവധി പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനാണ് കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയും പരിഹാരം കണ്ടത്. കുളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതിയാണ് അത്. കുളത്തൂപ്പുഴ പഞ്ചായത്ത്, ഏരൂർ പഞ്ചായത്ത്, അലൈവൺ പഞ്ചായത്ത്, ഇട്ടിയ പഞ്ചായത്ത്, അതായത് 2 പഞ്ചായത്ത് പുനലൂർ മണ്ഡലത്തിലെയും 2 പഞ്ചായത്ത് ചടയമംഗലം മണ്ഡലത്തിലെയും ചേർന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതിയും കൂടെ വന്നാൽ പിന്നെ നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയും കൂടെ വരുമ്പം ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ്. പ്രളയവും കൊറോണയുമൊക്കെ വില്ലനായി എത്തിയത് പല പദ്ധതികൾക്കും കാലതാമസം വരുത്തി. പക്ഷേ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്ന പല പദ്ധതികളും യന്ത്രവേഗത്തിൽ പരിപൂർണതയിലേക്ക് അടുക്കുവാൻ നിതാന്തം കിഫ്ബി തന്നെയാണ്. ഇത് നാളത്തെ കേരളത്തിലേക്ക് ഇന്ന് നിക്ഷേപിക്കുന്നത് നമ്മുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് നടപ്പാക്കാതെ പോകരുത്. നാളത്തെ കേരളം ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കേരളമാണ്. കാരണം കേരളം ഇന്ത്യയിൽ നിന്ന് സാധാരണഗതിയിൽ ഇന്ത്യ പോകുന്നതിനപ്പുറം എപ്പോഴും മുന്നേ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം. ഇനിയും അങ്ങനെ പോകുന്നതിന് നാളെ ചെയ്താൽ പോരാ, അത് ഇന്നേ ചെയ്തു തീർക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്തു തീർക്കാൻ ഒരു പുതിയ വഴിയിലൂടെ പണം കണ്ടെത്തേണ്ടി വന്നു. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള ഒരു മാതൃകയാണ്. അതാണ് ഈ കിഫ്ബി പദ്ധതി. അത് തീർച്ചയായിട്ടും എല്ലാ മണ്ഡലത്തിനും കിട്ടിയതുപോലെ, ഈ ചടയമംഗലം പോലെ ഒരുപാട് PWD റോഡുള്ള, ഒരുപാട് വിദ്യാഭ്യാസ മോഹങ്ങളുള്ള, ഒരുപാട് ആരോഗ്യ മേഖലയിലെയും കുടിവെള്ളത്തിൻ്റെയും ആവശ്യകതയുള്ള ഒരു മണ്ഡലത്തിന് ആ മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ കിഫ്ബി വഴി പണം കിട്ടി എന്നത് ഈ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ വികസനം. ഒരു മറ്റൊരു കാലത്തും 1-5 വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത തരത്തിൽ, ഇത് ഒരു മണ്ഡലത്തിൻ്റെ മാത്രം കാര്യമല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾക്കും 1-5 വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത വികസനം ഈ 4.5 വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കിഫ്ബി പദ്ധതി വളരെ വലിയ പങ്കാണ് നിർവഹിച്ചത്. മാറുന്ന കാലത്തിനൊപ്പം ചടയമംഗലത്തെ കൈപിടിച്ച് നടത്തുകയാണ് കിഫ്ബി. MLA ക്രിയാത്മകമായ ഇടപെടലുകളും കിഫ്ബിയും കൂടിച്ചേർന്നപ്പോൾ മാറ്റത്തിന്റെ വഴികളിൽ ചടയമംഗലം മുന്നേറ്റം തുടരുകയാണ്.
മാറ്റാൻ ഉതകുന്ന വിധം വലിയ വികസന പ്രവർത്തനങ്ങളാണ് ചേർത്തലയിൽ കിഫ്ബി വഴി നടപ്പാക്കുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കിഫ്ബി വഴി മണ്ഡലത്തിനായിട്ടുണ്ട്. ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ എം എൽ എയും പൊതുവിതരണ വകുപ്പ് മന്ത്രി കൂടിയായ പി തിലോത്തമൻ നമ്മോട് സംസാരിക്കുന്നു. ചേർത്തലയുടെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ നിക്ഷേപമാണ് കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രധാനമായും എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും നല്ല നിക്ഷേപം നടത്താൻ ഈ സന്ദർഭം പരമാവധി വിനിയോഗിച്ചിട്ടുണ്ട്. ചേർത്തല മുനിസിപ്പാലിറ്റിയും തണ്ണീർമുക്കം, മുഹമ്മ, കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക്, വയലാർ, പട്ടണക്കാട്, കടക്കരപ്പള്ളി എന്നീ പഞ്ചായത്തുകളും ചേരുന്ന മണ്ഡലമാണ് ചേർത്തല നിയമസഭാ മണ്ഡലം. കിഫ്ബി വഴി അനുവദിച്ച പദ്ധതികളിൽ 6 എണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന നിലവാരം ഉറപ്പാക്കുന്നതിനായി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും കിഫ്ബി വഴി ധനസഹായം ലഭിച്ചിട്ടുണ്ട്. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് 10 കോടിയും ചാരമംഗലം സ്കൂളിന് 3 കോടിയും ചേർത്തല തെക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടിയും ലഭിച്ചു. ചേർത്തല എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ, രാമവർമ്മ സ്കൂൾ, തണ്ണീർമുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകൾക്കും ആവശ്യമായ തുക ലഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലുമാണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ചേർത്തല മണ്ഡലത്തിനായി. ചേർത്തല ഗേൾസ് ഹൈ സ്കൂളിന് 5 കോടി രൂപ ലഭിച്ചു. എൻ്റെ ആസ്തി വികസന ഫണ്ട് 1 കോടി രൂപ കൊടുത്തു. എം പിമാരുടെ വിഹിതമുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വിഹിതമുണ്ട്. 10 കോടിയുടെ വികസന പ്രവർത്തനമാണ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തീകരിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനായ മുഖ്യമന്ത്രി നിർവഹിക്കും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാരമംഗലം DVHS 3 കോടി രൂപയുടെ നല്ല മനോഹരമായ ബിൽഡിംഗ്, അതോടൊപ്പം തന്നെ എൻ്റെ 1 കോടി രൂപ കൂടി ചേർത്ത് അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ചേർത്തല തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയുടെ ഫണ്ട് കിഫ്ബി വഴി ലഭിച്ചു. അതിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടെ രാമവർമ്മ സ്കൂൾ, അതോടൊപ്പം തന്നെ നിരവധി LP സ്കൂൾ, തണ്ണീർമുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നിരവധി ഹൈസ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും LP സ്കൂളുകൾക്കും ചേർത്തലയിൽ ഫണ്ട് അനുവദിച്ചു. ഏതാണ്ട് 20 കോടിയിലധികം രൂപ കിഫ്ബിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇതിനകം തന്നെ അതിൻ്റേതായ വികസന പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ. ഇപ്പോൾ ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലവണ്ണം ചേർത്തലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതിനകം തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചേർത്തല തണ്ണീർമുക്കം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 12.5 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ഈ നിർമ്മാണ പ്രവൃത്തിക്കായി ചേർത്തലയ്ക്ക് ലഭിച്ചത്. ചേർത്തലയിൽ നിന്നും രോഗികളുമായി അടക്കം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റും പോകുന്ന പ്രധാന വഴിയായിരുന്നു ഇത്. ഈ റോഡ് വർഷങ്ങളായി തകർന്ന നിലയിലുമായിരുന്നു. മുട്ടത്തിപ്പറമ്പ് അർത്തുങ്കൽ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിച്ചു കഴിഞ്ഞു. 13.59 കോടി രൂപയാണ് കിഫ്ബി വഴി ഈ പദ്ധതിക്ക് ലഭിച്ചത്. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസലിക്കയിലേക്കടക്കം ഈ റോഡ് പൂർത്തിയായതോടെ എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും. ചേർത്തലയിലെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിസ്ഥാന വികസന മേഖലയിൽ പ്രത്യേകിച്ച് പൊതുമരാമത്ത് രംഗത്ത് നടത്തിയത്. നല്ല മുന്നേറ്റമാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചേർത്തല തണ്ണീർമുക്കം റോഡ് 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണിത്. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന് കിഫ്ബി ആവിഷ്കരിച്ചതിന് ശേഷം ചേർത്തല മണ്ഡലത്തിന് നൽകിയ ആദ്യത്തെ ഫണ്ടിങ് ചേർത്തല തണ്ണീർമുക്കം റോഡിനാണ്. 12.5 കോടി രൂപ മുതൽമുടക്കി ഏറ്റവും ഉയർന്ന രൂപത്തിൽ ആ റോഡ് പൂർത്തീകരിച്ചു. വളരെ മനോഹരമായി, അതോടൊപ്പം തന്നെ ഏറ്റവും ഈടിറ്റതാക്കി ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായി. കണിച്ചുകുളങ്ങര NH ജംഗ്ഷൻ മുതൽ കഞ്ഞിക്കുഴി, മുഹമ്മ റോഡ് ഉൾപ്പെടുന്ന ബൃഹത് പദ്ധതിക്കായി 12.30 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതുകൂടാതെ ചേർത്തല നഗരത്തിലെ 7 റോഡുകളും ഇരുമ്പുപാലവും പുതുക്കി പണിയുന്നതിനായി
22 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വയലാർ പാലം പുനർനിർമ്മാണത്തിന് കിഫ്ബി വഴി 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 17 മീറ്റർ നീളത്തിൽ 8 മീറ്റർ വീതിയിലാണ് ഇവിടെ പുതിയ പാലം വരുന്നത്. ഇതിനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. സ്ഥലമെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വയലാർ പാലം, കുറിയമുട്ടം പാലം ഉൾപ്പെടെ നമ്മൾ ഇങ്ങോട്ട് വയലാറിലേക്ക് വരുന്ന ഒരേ ഒരു മാർഗം വയലാറിലേക്ക് എത്താനുള്ളത് കുറിയമുട്ടം പാലം വഴിയാണ്. ആ പാലം പൊളിച്ച് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ടും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ടൗണിൽ തന്നെ വളരെ പഴക്കം ചെന്ന പ്രധാനപ്പെട്ട തിരക്കേറിയ പ്രദേശത്തെ പാലമാണ് നമ്മുടെ ഇരുമ്പ് പാലം. ആ ഇരുമ്പ് പാലം പൊളിച്ചു പണിയാനുള്ള ഫണ്ടും കിഫ്ബി വഴി നീക്കിവെച്ചിട്ടുണ്ട്. വയലാർ കവല, നായംകുളങ്ങര കവല, ഇൻഫോ പാർക്ക്, ആ റോഡിനും പാലത്തിനും 100 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്നും വേഗമെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. വയലാർ നായംകുളങ്ങര കവലയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള വെമ്പനാട് കായലിന് കുറുകെയുള്ള ആ പാലം, അത് വലിയ ഒരു വികസനത്തിന് വഴി തുറക്കും. ആ റോഡിൻ്റെയും പാലത്തിൻ്റെയും അതിനിടയിലുള്ള ചെറിയ പാലങ്ങളുടെയും പുതിയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വഴി കൊണ്ട് ഇവിടെ നേടാൻ പോകുന്നത്. ചേർത്തല നഗരത്തിൽ നിന്നും എറണാകുളത്തേക്ക് പോകാവുന്ന പ്രധാന മാർഗമായ നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം നിർമ്മാണത്തിന് 19.91 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ്. വയലാർ കവല, നാഗംകുളങ്ങര, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് പാലവും പദ്ധതിക്കായി 100 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും ലഭിച്ചത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ചേർത്തല മണ്ഡലത്തെയും അരൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായി നാഗംകുളങ്ങര പള്ളിപ്പുറം ഇൻഫോ പാർക്ക് പാലം മാറും. സാധാരണക്കാരന്റെ ആശ്രയമായ ചേർത്തല താലൂക്ക് ആശുപത്രിയെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ഇവിടെ നടപ്പാക്കി വരുന്നത്. നെടുമ്പ്രക്കാട് വിളക്കുപുരം പാലം ചേർത്തലയുടെ എന്നത്തെയും വലിയ സ്വപ്നമായിരുന്നു. ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ പാലം നിർമ്മിക്കാൻ ശ്രമം ആരംഭിച്ചതാണ്. എന്നാൽ കഴിഞ്ഞില്ല, പിന്നീടുള്ള വർഷങ്ങളും കഴിഞ്ഞില്ല. കഴിഞ്ഞ ടൈമിനും അതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സ്ഥലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അനുമതിയൊക്കെ വാങ്ങി, പക്ഷേ ആവശ്യമായ ഫണ്ടില്ലായിരുന്നതുകൊണ്ട് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ കിഫ്ബി 19 കോടി രൂപ അനുവദിച്ചു, അതിന് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. അതിൻ്റെ അവസാനഘട്ടം എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. അങ്ങനെ ചേർത്തലയുമായി ബന്ധപ്പെട്ട് വികസനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലകൾ താണ്ടാൻ ഈ സന്ദർഭം നമുക്ക് വിനിയോഗിക്കാനായി. അങ്ങനെ നല്ല ഒരു പ്രവർത്തനമാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായത്. ചേർത്തല താലൂക്കിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രമാണ് നമ്മുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. ആ ആശുപത്രിയുടെ വികസനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്ന അടിസ്ഥാനത്തിൽ അതിനേക്കാൾ ഉയർന്ന രൂപത്തിൽ ഒരു ജില്ലാ ജനറൽ ആശുപത്രി ആക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള ആശുപത്രിയായി ചേർത്തല താലൂക്ക് ആശുപത്രി മാറണമെന്ന്. ചേർത്തല താലൂക്കിലെ ലക്ഷക്കണക്കായിട്ടുള്ള പാവങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, അവരുടെ ഒരു മോഹമാണ്. ആ മോഹം സഫലീകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ 100 കോടി രൂപ നമ്മുടെ ഈ ആശുപത്രിക്ക് വേണ്ടി കിഫ്ബി നീക്കിവെക്കാൻ തയ്യാറായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിവൈസ്ഡ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് AS ലഭ്യമായിരിക്കുന്നത് 80 കോടിയാണ് ചേർത്തല താലൂക്ക് ആശുപത്രിക്ക്. അങ്ങനെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഈ മേഖലകളിലെല്ലാം ഈ ചേർത്തലയുടെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന നല്ല വികസന പ്രവർത്തനത്തിന് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്താനായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ചേർത്തലയുടെ വികസനത്തിൻ്റെ വാതിൽ എന്ന് പറയാൻ കഴിയുന്നതാണ് നിങ്ങളെല്ലാവരും വയലാറിലേക്ക് വരുന്ന മനോരമ ജംഗ്ഷൻ. ദീർഘനാളുകളായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ് 4 കവലകളുടെയും വികസനം. അതിൽ മനോരമ കവല എന്ന് പറഞ്ഞാൽ എറണാകുളം ഭാഗത്തേക്ക് വരാനും പോകാനും ചേർത്തല നഗരത്തിലേക്ക് പ്രവേശിക്കാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ടൊരു കവാടമാണ്. ആ കവാടം പുതുക്കിപ്പണിയാൻ സ്ഥലത്തിൻ്റെ അക്വിസിഷൻ ഏതാണ്ട് നടപടി പൂർത്തിയായി. നിർമ്മാണ പ്രവൃത്തിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ 2 കോടി രൂപ കൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് ഏതാനും ദിവസങ്ങളിൽ അവിടെ തുടക്കം കുറിക്കും. അങ്ങനെ ചേർത്തലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അതിൽ കിഫ്ബി അതിപ്രധാനമായി പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. സമീപ ജില്ലയായ എറണാകുളത്തേക്കും കോട്ടയത്തേക്കും അടക്കം അതിവേഗ പാതകളും പാലങ്ങളും വളരെ വേഗം പൂർത്തിയാകുകയാണ് ചേർത്തലയിൽ കിഫ്ബിയിലൂടെ. മറ്റൊരു മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.